ഹലോ, നമസ്തേ. ബിബി കോൾ സെന്ററിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി പ്രിയ. ഞാൻ താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് ഇപ്പൊ ആദ്യം നിങ്ങളുടെ സഹായം വേണ്ടത്. ദയവേത് ഞാൻ പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് 1.5 ഏക്കർ നീളത്തിൽ ഉത്തരം പറയരുത്. ദയവേത് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കറക്റ്റ് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയണം. നിങ്ങളെ നോവലോ കഥയോ കവിതയോ കേൾക്കാനല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചത്. മനസ്സിലായില്ലേ? ആ രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കണം. കേട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചു. നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞു? എന്റെ പേര് ലക്ഷ്മി പ്രിയ. ഒരു പ്രിയം തോന്നണല്ലോ ഈ പേര് കേട്ടിട്ട്. സത്യമായിട്ട് ഉള്ള കാര്യം പറയല്ലോ. ഒരു പ്രിയവും തോന്നണല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഏത് ഷോയിലാണ് ഇരിക്കുന്നത്? ഞാനിപ്പോഴോ, ഞാനിപ്പോ ബിബി കോൾ സെന്ററിലാണ് സർ. ബിബി കോൾ സെന്റർ ഇരിക്കുന്നത് മറ്റേ മറ്റേ ശുക്രനിലൊന്നും അല്ലല്ലോ. ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ ഭൂമിയിലാണ് സർ. ഭൂമിയിൽ എവിടെയാണ്? ഭൂമിയില് മുംബൈയിലാണ്. മുംബൈയിൽ എവിടെയാണ്? മുംബൈയില് ബിബി കോൾ സെന്ററിലാണ്. ബിബി കോൾ സെന്റർ ഏതിനകത്താണ് മിസ്റ്റർ ഇരിക്കുന്നത്? ബിബി കോൾ സെന്റർ ഭൂമിയിലാണ് സർ. ഹലോ, എനിക്ക് തൃപ്തികരമായ മറുപടി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഫോണിൽ നിന്ന് അവിടെ കൊണ്ടിരിക്കുന്നത്. അല്ലെ, നിങ്ങൾക്ക് തോന്നുന്നത് വിളിച്ച് പറയാനല്ല, മനസ്സിലായോ? ഞാൻ ബിബി കോൾ സെന്റർ. ബിബി കോൾ സെന്റർ ബിഗ് ബോസിനകത്തല്ലേ സുഹൃത്തെ? അതല്ലേ അതിന്റെ ഉത്തരം. അപ്പൊ ആദ്യമേ എനിക്ക് തൃപ്തികരമായ ഒരു ഉത്തരം നിങ്ങൾ തന്നിട്ടില്ല. അത് വിട്ടോ, അത് കളഞ്ഞില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഉത്തരങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി നിങ്ങളെ കിട്ടൂല. ഇനി ബിഗ് ബോസ് പറയാൻ പറഞ്ഞപ്പോ ഭൂമി അവിടുന്ന് സൗരയൂഥം കറങ്ങി ഇവിടെ വരെ എത്താമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇനി അങ്ങോട്ട് സംസാരിക്കും. ഞാൻ പറയണ്ട, പണയം ഞാൻ പണഞ്ഞിട്ട് ഇങ്ങോട്ട് പണഞ്ഞാൽ മതി. ഇങ്ങോട്ട് കിടന്ന് പണയ, അതങ്ങോട്ട് പണയട്ടെ. ആദ്യം അതങ്ങോട്ട് കേള്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എന്താണ് സുഹൃത്തെ? ബിഗ് ബോസ് എന്ന് പറഞ്ഞാല് 17 വ്യത്യസ്ത തരം പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 100 ദിവസങ്ങൾ ജീവിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ടുവരിയിരിക്കുന്ന പ്രേക്ഷകരെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതായത്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഈ ഞാൻ ഇവിടെ കളിക്കുന്ന നാടകത്തിനും കൂടെ ചേർത്താണ് എനിക്ക് പേയ്മെന്റ് തരുന്നത് എന്നും പറഞ്ഞൊരു പരാമർശം നിങ്ങൾ രാവിലെ ഈ പുൽത്തകിടിയിൽ വെച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഒരു സംശയം അങ്ങോട്ട് ചോദിക്കട്ടെ സുഹൃത്തെ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ നാടകമാണോ? അല്ല സർ, അത് താങ്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ആരോ തെറ്റിദ്ധരിപ്പിച്ചതല്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഉടനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത്? നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടിട്ട് വേറെ ആരെങ്കിലും തലയെ കൊണ്ടുപോയി ഇപ്പൊ നിങ്ങളെ മനസ്സിൽ വെച്ചിരുന്നത്. അതായത്, 3.25 കോടി മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ഇവിടെ ഉള്ള ഓരോരുത്തരും കളിക്കുന്ന നാടകമാണെന്നും ഇവിടെ ഒന്നും റിയൽ അല്ലെന്നും എന്നും ജനങ്ങളിൽ ധരിപ്പിക്കാനുള്ള നിങ്ങളുടെ തെറ്റായ മനോ അങ്ങനെ പറയേണ്ടത് വേറെന്തെങ്കിലും പക്ഷെ ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് പറയാതാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഇവിടെ ഉള്ള മുഴുവൻ ആൾക്കാരും ശ്രമിക്കുന്നത് ഇവിടെ നാടകം കളിക്കാനാണെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് സുഹൃത്തെ? അല്ല സർ. എന്നിട്ട് നിങ്ങൾ പറയുകയുണ്ടായി നാടക നടിമാരെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ലെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പല നിവൃത്തിയിൽ പല ആവർത്തി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റിയിട്ടുള്ള നിങ്ങൾ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ കാര്യം ഇവിടെ വരുമ്പോ മാറ്റി പറഞ്ഞിട്ടുള്ള നിങ്ങൾ, അപ്പൊ നിങ്ങളൊരു നാടകമാണ് നാടക നടി എന്ന രീതിയിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ, ഈ നാടക നടിമാരും ഇതുപോലെ ചെയ്യുമെന്നുള്ള ഒരു കാര്യമല്ലേ ഇതിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്നിട്ട് നിങ്ങൾ നാടകം കളിച്ച ആളാണ്, അതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തെ? ഞാൻ ഇപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, ആ നിങ്ങളാണോ ഇവിടെ ഇപ്പോഴും ഈ വീട്ടിൽ നിങ്ങൾ നാടകം കളിക്കുന്നു എന്നുള്ളതല്ലേ? അല്ല സാർ, ഇവിടെ നിങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ നാടകത്തിന് കൂടെ ചേർത്താണ് ഇവിടെ നിങ്ങൾക്ക് പൈസ തരുന്നത്. അപ്പൊ നിങ്ങൾ കളിക്കുന്ന നാടകമല്ലേ? അല്ല സാർ, ഇതിന്റെ അധികാരികൾ ഒരു കാര്യം, ഈ ബിഗ് ബോസിന്റെ അധികാരികൾ ശ്രദ്ധിക്കുക. ഈ ലക്ഷ്മിപ്രിയയോട് ആരാണ് പറഞ്ഞത് ഇവിടെ വന്ന് നാടകം കളിക്കാൻ? എന്നോട് പറഞ്ഞിട്ടില്ല, എന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല, എന്റെ ഇന്റർവ്യൂവിൽ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് നാടകം കളിക്കണം അല്ലെങ്കിൽ ഇവിടെ കോമ്പറ്റീഷൻ. ഞാൻ സംസാരിക്കുമ്പോൾ തിരിച്ച് സംസാരിക്കും, ഇത് കോൾ സെന്റർ അല്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ച കോളല്ലേ? അല്ലെ, നിങ്ങൾ എന്റെ സുഖ സൗകര്യം ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ച കോളല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് സംസാരിച്ച കോളാണ്, അവിടെ കേട്ടോണ്ടിരുന്ന മതി. ഞാൻ പറയുമ്പോ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടുത്തെ അധികാരികൾ എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് 24 മണിക്കൂർ മിമിക്രി കാണിക്കാൻ, ഇവിടെ ഒന്ന് കോമഡി ഷോ കാണിക്കാൻ. അപ്പൊ നിങ്ങളടുത്ത് ഇവിടെ നാടകം കളിക്കാൻ പറഞ്ഞിട്ട് ഈ ബിഗ് ബോസിന്റെ അധികാരി പറയട്ടെ, ലക്ഷ്മി പ്രിയ ആദ്യത്തെ 1 ദിവസം മുതൽ 100 ദിവസം വരെ ആദ്യത്തെ ബെല്ലിന് നാടകം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് നാടകം കളിക്കും എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇവിടെ കളിക്കുന്നത് നാടകമാണ്, നിങ്ങൾ ഇവിടെ കരയുന്നത് നാടകമാണ്, നിങ്ങൾ ഇവിടെ ചിരിക്കുന്ന നാടകമാണ്, ഇവിടെ നിങ്ങൾ കാണിക്കുന്ന സൗഹൃദ നാടകമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഫേക്ക് വ്യക്തിയാണെന്ന് ഞാൻ സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. വായും വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കാനേ പറ്റൂ. അപ്പൊ മലയാളി പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, ഇവിടെ നാടകത്തിനും കൂടെ ചേർത്ത് പൈസ വാങ്ങുന്ന ലക്ഷ്മി പ്രിയ ഈ വീട്ടിൽ നാടകം കളിക്കുന്നു. ഇതൊരു റിയൽ വ്യക്തിയല്ല, യഥാർത്ഥ ലക്ഷ്മി പ്രിയ ഇതല്ല, ഈ ലക്ഷ്മി പ്രിയ ഫേക്കാണ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം ആ നാടകത്തിനും കൂടെ ചേർത്താണ് നിങ്ങൾ ഇവിടുന്ന് പൈസ വാങ്ങുന്നത്. ഞങ്ങള് ഞങ്ങളായിട്ട് നിൽക്കാൻ. അപ്പൊ കറക്റ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ലക്ഷ്മി പ്രിയ സമ്മതിച്ചിരിക്കുന്നു, ലക്ഷ്മി പ്രിയ നാടകത്തിനും കൂടെ
ചേർത്താണ് ഈ വീട്ടിൽ നിന്ന് പൈസ വാങ്ങുന്നത്. ഇത് ഒരു ഫേക്ക് വ്യക്തിയാണ്. ഇതേ വ്യക്തി റോബിൻ രാധാകൃഷ്ണൻ ഫേക്ക് എന്ന് പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് കുറ്റം പറഞ്ഞ വ്യക്തിയാണ്. നിങ്ങൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഫേക്ക് ആണെങ്കിൽ ഇവിടെയുള്ള ഒരു വ്യക്തിയെയും ഫേക്ക് എന്ന് പറയാനുള്ള അധികാരമോ അവകാശമോ നിങ്ങൾക്കില്ല. റോബിൻ രാധാകൃഷ്ണൻ ഫേക്ക് ആണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഫേക്ക് അല്ലേ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ലക്ഷ്മി പ്രിയ, നിങ്ങൾ ഇപ്പൊ പറയുന്നു നിങ്ങൾ ഫേക്ക് ആണെന്ന്. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഞങ്ങൾക്കടുത്ത് വന്ന് ഓരോ സംസാരിക്കുമ്പോ നിങ്ങൾ ഫേക്കാണ്, നിങ്ങളൊരു കള്ളത്തരമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും പറഞ്ഞു ഞാൻ എന്റെ വിഷമം വരുമ്പോ വിഷമിക്കാറുണ്ട്, സന്തോഷം വരുമ്പോ ചിരിക്കാറുണ്ട്. നിങ്ങൾ ഇത് ഒറിജിനൽ ആയിട്ട് ചിരിക്കുകയാണോ, ഇത് റിയൽ ആയിട്ട് ചിരിക്കുകയാണോ, കള്ളത്തരമാണോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത്രയും നാൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നാടകമാണ്. സമ്മതിച്ചില്ലേ? ആ സർ, താങ്കൾക്ക് അങ്ങനെയാണ് തോന്നി? അങ്ങനെയാണ് തോന്നിയല്ല, സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. സമ്മതിച്ചു. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫേക്ക് എന്ന് വിളിച്ചു പറയുന്ന, സ്വയം ഞാൻ ഫേക്ക് ആന്ന് വിളിച്ചു പറയുന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് ശ്രീമതി ലക്ഷ്മി പ്രിയയെ അനൗൺസ് ചെയ്തതായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ലക്ഷ്മി പ്രിയ ഫേക്ക് ആണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി നിലപാടില്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം കേൾക്കാം സർ, നിങ്ങൾ ഫേക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു തരാൻ പോവാണ്. ആദ്യത്തെ ആഴ്ചകളിൽ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് പറയുകയുണ്ടായി, അപ്പപ്പ കണ്ടോനെ എന്നൊരു പരാമർശം നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത് എനിക്ക് വേദനിച്ചു, ഇത് മലയാളി പ്രേക്ഷകർക്ക് വേദനിക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോ കണ്ടസ്റ്റന്റിനും വേദനിക്കും എന്ന് പറഞ്ഞ് ഈ നിങ്ങളുടെ അർത്ഥത്തിൽ അതൊരു നാടകം കളിച്ച് ഇവിടെ കിടന്ന് കരഞ്ഞ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്, ഞാനൊരിക്കലും ആ പേര് പറയില്ല, കാരണം ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് അതിനേക്കാളും വലിയ പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പറയുന്നു ഇനി ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ബ്ലസ്ലി, നിന്നെ ഞാൻ വെറുക്കുന്നു, നിന്നെ ഞാൻ ഇനി എന്റെ മനസ്സിൽ കേട്ടില്ല, എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്നു. പറയട്ടെ സുഹൃത്തെ, അപ്പൊ ഇങ്ങ എടുത്ത് പറഞ്ഞ വ്യക്തി പിറ്റേ ബ്ലസ്ലി. ഹലോ സുഹൃത്തെ, ഞാൻ അങ്ങോട്ട് വിളിച്ച കോളാണ്, നിങ്ങളെ പൈസ അല്ലേ, എന്റെ പൈസ, എന്റെ ബൂത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ, മനസ്സിലെ, ഞാൻ പറയണ കേൾക്കാനാണ് ഇരിക്കുന്നത് ഡെസ്ക് ഫോറിൽ, മനസ്സിലായോ? അപ്പം അതായത് ബ്ലസ്ലി എന്റെ പൊന്നുമോൻ, പൊന്നുമോനായ ബ്ലസ്ലി, മോനെ ബ്ലസ്ലി എന്നും പറഞ്ഞ് ഇപ്പൊ ബ്ലസ്ലിയെ താലോലിച്ച് നടക്കുന്നു. നാളെ മറ്റന്നാൾ ഈ ബ്ലസ്ലി എടുത്ത് നിങ്ങൾ ചവറ്റുകൂട്ടയിൽ ഇടൂലെന്ന് ഈ മലയാളി പ്രേക്ഷകർ എങ്ങനെ വിശ്വസിക്കും? തൊട്ടടുത്തിരിക്കുന്ന ബ്ലസ്ലി എങ്ങനെ വിശ്വസിക്കും? അപ്പൊ നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫേക്കിന്റെ രണ്ടാമത്തെ ഇത്, ഇപ്പൊ ബ്ലസ്ലിയിൽ നിന്ന് എന്തോ ഉപയോഗം നിങ്ങൾക്ക് കിട്ടാനുണ്ട്, അതുകൊണ്ട് ബ്ലസ്ലിയെ നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നല്ലേ സുഹൃത്തെ അതിന്റെ അർത്ഥം? അല്ല സർ, അങ്ങനെയല്ലോ. അല്ല സർ, അപ്പൊ നിങ്ങൾ ഫേക്ക്. ഇപ്പൊ പറഞ്ഞത് അടുത്ത നിലപാടില്ലായ്മ, അടുത്ത നിലപാടില്ലായ്മ. കാരണം ആദ്യം ബ്ലസ്ലിയെ ഇഷ്ടമല്ല, ഇനി ജീവിതത്തിൽ ബ്ലസ്ലിയുമായി എനിക്കൊരു സൗഹൃദമില്ല, ബ്ലസ്ലിയെ ഞാൻ വെറുക്കുന്നു. ഇത്തേ ആഴ്ചയിൽ ബ്ലസ്ലിക്ക് പഞ്ചാര ഇട്ട് കൊടുക്കുന്നു, ദോശ ചുട്ടു കൊടുക്കുന്നു. ബ്ലസ്ലിയെ, ബ്ലസ്ലിയുടെ കയ്യിലിരുന്ന വടി പറിച്ചിട്ട് കരി. ഹലോ സുഹൃത്തെ, ഇങ്ങോട്ട് സംസാരിക്കുന്ന സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങോട്ട് സംസാരിക്കരുത്. ഞാൻ പറയുന്നത് കേട്ടോണ്ടിരുന്നു, എന്ത് ഡ്യൂട്ടി ആയാലും ഊട്ടിയും കൊടൈക്കനാലും കയ്യിൽ വെച്ചിട്ട് പറയണം അങ്ങോട്ട്, കേട്ടോ? കേട്ടോ, എന്നാ ഇത് ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ കസ്റ്റമറാണ്, എന്നെ ബഹുമാനിക്കണം. തീർച്ചയായും അത് പഠിക്കണം. അവിടെ കയറിയിരുന്നാ പോരാ, എനിക്ക് ഓവർ ആക്ടിങ് വേണ്ട, അത് നാടകത്തിൽ, ഇവിടെ അത് വേണ്ട. അപ്പൊ മനസ്സിലായി, നാടകം വീണ്ടും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാടകം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. പാന്റ് ഷർട്ട് മുട്ടുള്ള നാടകം, ഫോൺ പിടിച്ചുള്ള നാടകം ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അത് നടക്കട്ടെ, അവിടെ നന്നായിട്ട് നടന്നോട്ടെ. ഇളിച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, പറയുന്നത് പോയിന്റുകൾ ആയതുകൊണ്ട് വാടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആരെ ഇളിച്ചിട്ട് വെള്ളം കൊടുക്കും, തൊണ്ട വരലെന്നോ ലക്ഷ്മി പ്രിയക്ക്. അത് പോട്ടെ, അത് ഞാൻ സമ്മതിക്കുന്നു. ഇനിയും നിങ്ങളുടെ പേരിൽ ഒരുപാട് കാര്യം, നിങ്ങൾ കള്ളത്തരം പറയുന്ന ആളാണ്. സമയ ഉചിതമായി, സമയത്തിന് ആവശ്യമായി, സിറ്റുവേഷൻ ആവശ്യമായി നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റും. നിങ്ങൾ കള്ളത്തരം പറയുന്ന ഒരാളാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. റിയാസും നിങ്ങൾ എല്ലാവരും കൂടെ മറ്റേ എന്താണ് പേര്, രാജാവിരിക്കുന്ന സാധനത്തിന്റെ പേര്, ആ മറ്റേ സിംഹാസനത്തിൽ കയറിയിരുന്ന ഒരു വടിക്ക് വേണ്ടി പിടിവലി കൂടിയപ്പോൾ അതിനുശേഷം നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയുണ്ടായി, ഞാനും റിയാസും മോനും കൂടി അതൊരു തമാശയായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവിടെ ഒരു ഫോൺ കോൾ കഴിഞ്ഞിട്ട് ഇതേ മരത്തിന്റെ മൂട്ടിൽ വന്നിരുന്ന് നിങ്ങൾ പറയുന്നു അയ്യോ എന്റെ കൈ വേദനിച്ചു. അപ്പൊ സമയത്തിനനുസരിച്ചിട്ടും സിറ്റുവേഷൻ അനുസരിച്ചിട്ടും നിങ്ങൾ ഓരോ മറുപടിയും കള്ളത്തരവും പറയുന്ന ഒരാളല്ലേ ലക്ഷ്മി പ്രിയെ? സർ, ആദ്യത്തെ സമയത്ത് എന്റെ ആദ്യത്തെ സമയത്ത് നിങ്ങൾക്ക് കിണിച്ചോണ്ടിരുന്നിട്ട് രണ്ടാമത്തെ സമയത്ത് വന്ന് കണഞ്ഞോണ്ടിരുന്നു, അതല്ലേ പറഞ്ഞത്? ആദ്യം കിണിച്ചാ പിന്നെയും കിണിക്കണം, ആദ്യം കണഞ്ഞാ പിന്നെയും കണയണം, ആദ്യം കിണിക്കുന്നു പിന്നെ കണയുന്നു. മാത്രമുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇന്നലെ ഒരു ദിവസം ഇത് എന്റെ കൈ വേദനിച്ചു? ഒരാഴ്ച മുമ്പ് ഞാൻ പറയട്ടെ സുഹൃത്തെ, ഒരാഴ്ച മുമ്പ് കൈ വേദനിച്ചത് ഇന്നലെയാണോ നിങ്ങൾക്ക് വേദന പുറത്തു വന്നത്? ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു അടിയിട്ട് 10 മിനിറ്റ് കഴിയുമ്പോ വേദനിക്കും. നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് നിങ്ങളെ കൈ പിടിച്ചിറക്കിയത് ഇന്നലെ ഈ മരത്തിന്റെ
മൂട്ടിൽ നിങ്ങൾ എന്താണ് മറ്റേ ബോധിവൃക്ഷത്തിന്റെ മൂട്ടിലാണ് വന്നിരുന്നത് ആപ്പിൾ വേണപ്പ് ഇത് ആലോചിക്കാൻ അല്ലല്ലോ നിങ്ങൾക്ക് ഇന്നലെയാണോ ഈ ബോധ്യം വന്നത് കൈ വേദനിച്ച കാര്യം തലയാട്ടിയിട്ട് കാര്യമില്ല സമ്മതിച്ചു അതും നിങ്ങൾ സമ്മതിച്ചു തലയാട്ടി സമ്മതിച്ചു സമയത്തിനനുസരിച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കള്ളം പറയുന്ന അഭിപ്രായം മാറ്റി പറയുന്ന ആ സാഹചര്യം അനുസരിച്ച് മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മിപ്രിയ എന്ന് പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ 3.5 കോടി മലയാളികളെ വീണ്ടും സമ്മതിച്ചിരിക്കുന്നു ലക്ഷ്മിപ്രിയ ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട് ലക്ഷ്മിപ്രിയ